കാളി നാടകത്തിൻ്റെ തിരുവനന്തപുരം കൊല്ലം ജില്ലയിലുള്ള അനുഷ്ഠാനമാണ് കാളിയൂട്ട്. കാളിയൂട്ട് പറണേറ്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. പറണേറ്റ് എന്ന് പറയാൻ കാരണം പറണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ട് കെട്ടുകയാണ്. വലിയ ഉയരത്തിൽ തട്ട് കെട്ടി അതിന്മേലാണ് ഈ കലാരൂപം അരങ്ങേറുന്നത്. അതുകൊണ്ടാണ് അതിന് പറണേറ്റെന്നൂടെ പറയുന്നത്. നമ്മുടെ ഇവിടെ തന്നെ നമ്മൾ അലങ്കരിച്ചിരിക്കുന്ന ഈ പറണെല്ലാം നമുക്ക് കണ്ടറിയാം. ഈ പറണിന് തന്നെ വ്യക്തപരമായുള്ള ചില അളവുകളുണ്ട്. അത് ചില ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് അളവുകൾക്ക് ചെറിയ മാറ്റങ്ങളുണ്ടാവാം. എന്നാലും ചില തെങ്ങുകളുടെ അളവുകൾ പറയുന്നുണ്ട് 24 കോല് 19 അംഗുലം പറയുന്നുണ്ട്. ചില ഭൂമിയുടെ കണക്കനുസരിച്ച് 19 കോല് പറയുന്നുണ്ട്. ഇതെല്ലാം ഓരോ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട അളവുകളാണ്. പിന്നെ നമ്മൾ ഈ കെട്ടിയിരിക്കുന്ന കാർഷിക സമൃദ്ധിയായ പഴക്കുലകളും കുരുത്തോലകളെല്ലാം ഇത് കാർഷിക ഉത്സവമായി ബന്ധപ്പെട്ടതാണ്. ഇത് കൽപ്പവൃക്ഷമായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിനെ പറഞ്ഞു കെട്ടാൻ തന്നെ 4 തെങ്ങുകൾ ഉപയോഗിക്കുന്നത്. ഏകദേശം 9 ദിവസം നീണ്ടു നിൽക്കുന്ന കലാരൂപമാണ് പറണേറ്റ്. അവിടെ പറണേറ്റ് തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ക്ഷേത്രത്തിനോട് ചേർന്ന് കാവൽ മാടം എന്നൊരു പുര കെട്ടിയുണ്ടാക്കുന്നു. അവിടെയാണ് പ്രധാനമായിട്ടും കാളിയൂട്ടിനുള്ള, ക്ഷേത്രത്തിൽ നിന്ന് വിട്ട് കാളിയൂട്ടിനുള്ള ചടങ്ങുകളൊക്കെ നടക്കുക. ദേവിയും ദാരികനും തമ്മിലുള്ള പോരിനെ അനുസ്മരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അമ്പലങ്ങളിൽ ഈ നിർത്തി പോര് പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞേറ്റെന്ന് പറയുന്നത് ആകാശമാർഗം ദേവിയും ദാരികനുമായിട്ടുള്ള യുദ്ധം നടത്തുന്നതാണ് ഈ പറഞ്ഞേറ്റെന്ന് പറയുന്നത്. എല്ലാ ദിവസവും ഒരാൾ പൊക്കത്തിലുള്ള ചൂട്ട് കത്തിച്ചുകൊണ്ട് പൊന്നറ പണിക്കന്മാരുടെ നേതൃത്വത്തിൽ വെള്ളാട്ടം കളിയും അതിനുശേഷം കുരുത്തോല തുള്ളലുമാണ് ആദ്യ ദിവസങ്ങളിൽ. വെള്ളാട്ടം കളി എന്ന് പറയുമ്പോൾ അതിന് 3 വെളുത്ത വസ്ത്രങ്ങൾ ഉപയോഗിക്കും. 1 ഉടുക്കുന്നതിനും 1 തലയിൽ കെട്ടുന്നതിനും 1 വീശി കളിക്കുന്നതിനും. നമ്മൾ കാളി നാടകങ്ങൾ പരിശോധിക്കുമ്പോൾ പടയണിയിലുള്ള കുലവൃത്തം കളി, അതുപോലെ തന്നെ നീലമ്പേരൂർ അന്നം വരുമ്പോൾ അവിടുത്തെ തോത്താകളി, ഇതുമായിട്ടൊക്കെ വളരെ സാദൃശ്യം നമുക്ക് ഇതിനും കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ കലാരൂപങ്ങളിലെല്ലാം ചൂട്ട് ഒരു പ്രധാന ഘടകമാണ്. കത്തിച്ച ചൂട്ട് ഇതിനുപയോഗിക്കുന്നു. ചൂട്ട് വെളിച്ചത്തിലാണ് ഇത് നടക്കുന്നത്. ഈ പൊന്നറ പണിക്കർമാരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ആദ്യ ദിവസങ്ങളിൽ തോത്താകളിക്ക് ശേഷം കുരുത്തോല തുള്ളൽ, അപ്പം വെളുത്ത മുണ്ടിന് പകരം കുരുത്തോല കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള കുരുത്തോല തുള്ളൽ ആരംഭിക്കും.
മൂന്നാം ദിവസം ആകുമ്പോഴേക്കും നാടകത്തിൻ്റെ ഒരു ഘടനയിലേക്ക് ഈ കലാരൂപം മാറുകയാണ്. നമ്മൾ ആദ്യ ഘട്ടത്തിലൊക്കെ പറഞ്ഞതുപോലെ കാളി നാടകം ആരംഭിക്കുകയാണ്. മൂന്നാം ദിവസം നാരദൻ രംഗപ്രവേശം ചെയ്യും. നാരദൻ്റെ രംഗപ്രവേശം മുടിയേറ്റിലെ പോലെ തന്നെയാണ്. ഏകദേശം നാരദൻ്റെ രൂപം വെളുത്ത മുണ്ടും വെളുത്ത മുണ്ടിന്മേൽ ചുവന്ന പട്ടും കൂമ്പൻ തൊപ്പിയും വെള്ളത്താടിയുമൊക്കെ വെച്ചാണ് നാരദൻ രംഗപ്രവേശം ചെയ്യുന്നത്. നാരദൻ വരുന്നത് എങ്ങനെയാണ് ആ സമയത്തെ ദേശത്തിൻ്റെ അവസ്ഥ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ദാരികാസുരനെ പറ്റിയുള്ള കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വർത്തമാനകാലത്തെ പല കഥകളുമാണ് നാരദൻ്റെ ആ ഒരു വരവിൽ നാട്ടുകാർ പറയുന്നത്. ആ രീതിയിലാണ് അതിൻ്റെ ഒരു ഘടന. ഇപ്പോൾ നാടകമാകുമ്പോൾ നാരദൻ വന്ന് കേൾക്കുന്നത് നാട്ടിലെ അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ടാണ് നാരദൻ്റെ വരവ്. കുഴിയുണ്ടോ അല്ലെങ്കിൽ തട്ടി വീഴുന്ന വല്ല കമ്പോ വല്ല ഉണ്ടോ എന്ന് അറിയാനായി താൻ ആദ്യം ഈ വഴിയെടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കിണ്ടി കിണ്ടി പോയോ പോവാ. താനിക്ക് കൃത്യമായി വഴി മനസ്സിലാവും. അപ്പൊ താൻ ഒരു കാരണവശാലും അഥവാ തന്നെ ചെറിയൊരു കുഴി ഉണ്ടെങ്കിൽ താൻ പറഞ്ഞ് വീഴാതെ അതിൽ താങ്ങി നിൽക്കും. അടുത്ത ദിവസമാകുമ്പോഴത്തേന് പുതിയ കഥാപാത്രം വരികയാണ്. കാവലുടെ നായർ, നമ്മൾ മുടിയേറ്റിലെ കോയമ്പട നായർ വന്നതുപോലെ തന്നെ കാവലുടെ നായർ, ഇത് നന്ദികേശൻ തന്നെയാണ്. കാവലുടെ നായർ വന്ന് കലവറയിലുള്ള സാധനങ്ങളെ പറ്റിയൊക്കെ അന്വേഷിക്കുകയാണ്. ആ രീതിയിൽ ഓരോ പൊറാട്ടുകൾ ഈ ഏഴ് ദിവസം കൊണ്ട് വരികയാണ്. അടുത്ത ദിവസം ആകുമ്പോഴത്തേന് വേറെ രണ്ട് പൊറാട്ടുകൾ കടന്നു വരും. നാരദനെ പോലെ തന്നെ നാലാം ദിവസം ആകുമ്പോഴേക്കും ഉഗ്രം പള്ളി, ദ്രോണം പള്ളി എന്ന രണ്ട് കഥാപാത്രങ്ങൾ വരും. ഇപ്പോൾ രണ്ടും ബ്രാഹ്മണ സമുദായത്തിൽ പെട്ട ഐരാണിപ്പറ ഇളയതും ഐരാണിപ്പറ മൂസതുമാണ്. ഇളയത് മൂസത് എന്നൊക്കെ പറയുന്നത് പോലെ ഐരാണിപ്പറ ഇളയതും ഐരാണിപ്പറ മൂത്തതും. ഈ പറ അളവിൻ്റെ ഒരു ഘടകമാണ്. അപ്പോൾ ഈ കാളിയൂട്ടിന് വേണ്ട പൂജാദ്രവ്യങ്ങളുടെയൊക്കെ അളവ് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഐരാണിപ്പറ ഇളയതും ഐരാണിപ്പറ മൂത്തതും എത്തുന്നത്. അവർ ദൈവജ്ഞരായിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങളാണ്. അവരുടെ വരവോടുകൂടി
വേലന്മാരെ വരുത്തി ആ പ്രദേശത്തെ ദോഷങ്ങൾ നീക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നനയൻ, കാന്തൻ എന്നിങ്ങനെ രണ്ട് കഥാപാത്രങ്ങളാണ് വരുന്ന ഈ ദൈവജ്ഞന്മാരെ. അവർ വന്നിട്ട് ആ പ്രദേശത്തെ ദോഷങ്ങൾ മനസ്സിലാക്കുകയും ആ ദോഷങ്ങൾക്ക് അല്ലെങ്കിൽ വേലപ്രവൃത്തിയിലൂടെ പരിഹാര നിവൃത്തി ഉണ്ടാക്കുകയും ചെയ്യും. ഇതെല്ലാം നമുക്ക് ഈ നാടൻ കരകളിൽ കാണാവുന്നതാണ്. പടയണിയിലാണെങ്കിൽ പിശാചു പോലെ എത്തി ആ പ്രദേശത്തെ ദേവിക്കോ ദേശത്തിനൊക്കെയുള്ള ദോഷങ്ങൾ അകറ്റുന്നതുപോലെ ഈ നനയനും കാന്തനും വന്നിട്ട് അവർ വേലന്മാരെ കൊണ്ട് ആ പ്രദേശത്തിൻ്റെ ദോഷങ്ങളെല്ലാം നീക്കും. കാരണം അടുത്ത ഘട്ടത്തിലാണ് ദേവിയുടെ എഴുന്നള്ളത്ത് അവിടേക്ക് വരുന്നത്. അതിനു മുമ്പ് എല്ലാ ദോഷങ്ങളും അവരെ പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ദിവസം 8-ാം ദിവസം ആകുമ്പോഴേക്കും ഈ ദേവി ദാരികാസുരനെ അന്വേഷിച്ച് ദേവിയുടെ രണ്ട് ഭാവങ്ങൾ അവിടെയുണ്ട്, ദുർഗയെന്നും അതുപോലെ തന്നെ ഭദ്രകാളിയെന്നും. ഭദ്രകാളി വടക്കൻ പ്രദേശത്തേക്കും ദുർഗ തെക്കൻ പ്രദേശത്തേക്കും ഈ ദാരികാസുരനെ അന്വേഷിച്ച് പോവുകയാണ്. ആ സമയത്ത് എല്ലാ വീടുകളിലും വിളവെടുപ്പിന് ശേഷമുള്ള ഈ ധാന്യങ്ങൾ കൊണ്ടാണ് സ്വീകരിക്കുന്നത്. അത് നാളികേരം, പഴവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ അരി, അങ്ങനെയുള്ള ഈ ഫലവർഗ്ഗങ്ങൾ. നമുക്ക് ലഭിച്ച മുഴുവൻ ഫലവർഗ്ഗങ്ങൾക്കും ദേവിക്ക് അൻപൊലി പോലെയുള്ള അനുഷ്ഠാനങ്ങളിലൂടെ സമർപ്പിക്കുകയാണ്. അപ്പോൾ ദേവി അവരെ അനുഗ്രഹിച്ച് വരും വർഷങ്ങൾക്ക് കൂടുതൽ വിളവുകൾ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചാണ് ദേവി അവിടുന്ന് പറഞ്ഞു വിടുന്നത്.